ചോദ്യം സുന്നികളുടെ തൗഹീദ്, മുജാഹിദുകളുടെ തൗഹീദ്. സുന്നികളോട് ഒരാൾ ഒരു തൗഹീദ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ, ഓക്കെ റെഡി, എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ സുന്നികൾക്ക് പറയാൻ ഒരു തൗഹീദ് ഉണ്ട്. എന്താണ് ആ തൗഹീദ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്നവൻ ഏകനായ ഒരു റബ്ബാണ്. ആ റബ്ബിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളത്. അർഹതയുള്ളവൻ അള്ള മാത്രമാണ്. ലാ മഹ്ബൂദ ബിഹക്കിൻ ഇല്ലല്ലാ. അതുകൊണ്ട് ആ റബ്ബിന് മാത്രമാണ് ഇബാദത്ത് അർഹതയുള്ളത് എന്ന് വിശ്വസിക്കണം, അംഗീകരിക്കണം. ഇനി അള്ളാഹുവിന്റെ സിഫാത്തുകളാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുക്ക് പറഞ്ഞിട്ടുള്ള സിഫാത്തുകൾ, അവന്റെ അസ്മാഹുകൾ, സിഫത്തുകൾ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ് എന്നും ബാക്കിയുള്ളവർക്കെല്ലാം അള്ളാഹു നൽകിയ, അള്ളാഹു കൊടുത്ത സിഫത്തുകൾ മാത്രമാണ് ഉള്ളത് എന്ന് വിശ്വസിക്കുകയും വേണം. ഇതാണ് സുന്നികളുടെ തൗഹീദ്. വളരെ ലളിതമാണ്, വ്യക്തമാണ്, കൃത്യമാണ്. സുന്നികളുടെ തൗഹീദ് ഇപ്പൊ നമ്മൾ ചർച്ച അല്ല, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. എന്നാൽ മുജാഹിദുകൾക്കൊരു തൗഹീദ് ഉണ്ട്. ആ തൗഹീദ് ഒരു വൈരുദ്ധ്യാധിഷ്ഠിത തൗഹീദാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മുജാഹിദുകൾക്ക് വ്യക്തമായ ഒരു തൗഹീദില്ല. ഇതുപോലെ പറയാൻ ഒരു സാധാരണക്കാരനായ വ്യക്തി മുന്നിൽ വന്ന് എന്താണ് നമ്മുടെ തൗഹീദ് എന്ന് ഒരു മുജാഹിദിന്റെ പണ്ഡിതനോട് ചോദിച്ചാൽ ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ ജാമ്യമാന്യമായിട്ടുള്ള ഒരു തൗഹീദ് മുജാഹിദുകൾക്കില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ മുജാഹിദിനും ഓരോ തൗഹീദാണ്. ഞാൻ ഈ പറഞ്ഞ തൗഹീദ് എല്ലാ സുന്നികളും അംഗീകരിക്കും. എന്നാൽ ഈ പറയുന്ന മുജാഹിദുകൾ അങ്ങനെയല്ല. അവർക്ക് ഓരോരുത്തർക്കും ഓരോ തൗഹീദാണ്. ഇപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ സുന്നികൾ പറയുന്നത് പോലെ ഇതുപോലെയുള്ള തൗഹീദ്? ഒന്ന് വിശദീകരിക്കൂ പ്ലീസ്. നമ്മള് അബ്ദുർ റഷീദ് പറഞ്ഞ ആള് എപ്പോഴും നമ്മൾ ഒരു വിഷയം കൊടുത്താൽ അതിൽ നിന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. സംസാരിക്കുന്ന മാന്യമായിട്ടായിരിക്കും, പക്ഷേ മാന്യത കാണിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് കൊടുത്താൽ അത് പറയുന്നില്ല. അത് വലിയ സങ്കടമാണ്. നമ്മളിപ്പോ ഇവിടെ ഫാസിലി എന്തുകൊണ്ട് മുജാഹിദ് ആദ്യം സുന്നീസത്തിന് മുജാഹിദിലേക്ക് പോകുന്നു, പിന്നീട് എന്തുകൊണ്ട് തിരിച്ചുപോയി, ഇതല്ലല്ലോ സംസാരിക്കാൻ താങ്കൾക്ക് അവസരം തന്നത്. വേണമെങ്കിൽ എന്നിട്ട് അതിലാണ് ഇതുവരെ ചർച്ച നടന്നെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇതിന്റെ താഴോട്ടുള്ള വോയിസുകളിലൊന്നും കേട്ടിട്ടില്ല. നമ്മള് ഞാൻ കൃത്യമായിട്ട് വിഷയം ഏതും ചെയ്തു പറഞ്ഞിട്ടുണ്ടെന്ന്, ആ വോയിസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. വഹാബി തൗഹീദ് അതുമായി ബന്ധപ്പെട്ട ചർച്ചക്ക് മാത്രം അവസരം തന്നെ. ജസ്റ്റ് ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി ചോദിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് ജസ്റ്റ് ചോദിക്കാം. പക്ഷെ ഇതിൽ നിങ്ങളുടെ ഒരു ചർച്ച നടത്തുന്ന എത്രത്തോളം ശരിയാണ്? പിന്നെ ഞാൻ കളവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഒരു ടെക്സ്റ്റ് കണ്ടു, എന്താണെന്ന് ഞാൻ കേൾക്കട്ടെ എന്നിട്ട് പറയാം. നമുക്ക് ഈ ഫാസിലിന് ഒരു പരിചയമില്ല. നമ്മൾ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം അത് ഫാസിലിന് അറിയാം, എനിക്കും അറിയാം, ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു എന്നല്ലാതെ. അപ്പൊ അദ്ദേഹം ഈ പറയുന്നത് ശരിയാണോ എന്നുള്ളത്, അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ കളവ് പറഞ്ഞു പറഞ്ഞാണ് പറയുന്നത് കേട്ടോ. ഇദ്ദേഹത്തെ എനിക്കൊരു പരിചയമില്ല, അദ്ദേഹം പറഞ്ഞൊന്ന് വിശ്വസിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ അത് ഇപ്പോഴും നമ്മൾ അവിശ്വസിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഒരാളെ വെറുതെ അവിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോ റഷീദരും മൗലവിയും എല്ലാം ഒക്കെ പറഞ്ഞിരുന്നു, അതും നമുക്കിപ്പോ വിശ്വാസം, നമ്മൾ തൽക്കാലം വിശ്വസിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ സംശയമുണ്ട്, അദ്ദേഹം ഒരു കുടുംബവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു ജനങ്ങൾ മൗലവിയായിട്ട് കാണുന്ന ഒരാളെങ്കിലും ആയിരിക്കുന്നു അദ്ദേഹത്തിന്റെ സംസാരത്തിന് തോന്നിപ്പോകുന്നുണ്ട്. ഞാൻ ചുരുക്കാണ്, ഏതായാലും വന്നതിൽ പിന്നെ എന്താണ് ഇങ്ങനെ ഇടപെടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇദ്ദേഹം തന്നെയാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം നമ്മളെ ഈ ഫാസിൽ, അതും അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വഹാബികളുടെ മിമ്പറിൽ കയറുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു, അല്ലാതെ മുജാഹിദ് എന്നൊന്നും പറഞ്ഞില്ല. നമുക്ക് വഹാബികളും, അതുകൊണ്ടാണ് ഞാൻ വഹാബിന് പറഞ്ഞതിനെ ഉപയോഗിക്കുന്നത്, മുജാഹിദും ജമാഅത്തും പിന്നെ എന്നിട്ട് എന്താണ് തബ്ലീഗും ഇവരൊക്കെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ വിദേഹത്തുകാരാണ്, ഒരുപാട് വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട സിയാഫിയിൽ തന്നെ നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാരാണ്. ക്ഷമ ചോദിക്കുന്നു. അപ്പൊ അതാണ് ഞാൻ ഇടപെടാനുള്ള കാരണം. അതാണ് ഇപ്പൊ എന്താ എന്നെ കുറിച്ച് ഞാൻ കളവ് പറഞ്ഞു എന്ന് പറയുന്നത് അറിഞ്ഞോട്. അള്ളാഹുവാരം പറയേണ്ടത് മുജാഹിദെല്ലാം പറഞ്ഞു. ഫാസിൽ മുജാഹിദിന്റെ പ്രസംഗം കേട്ട് അത് ശരിയാണെന്നൊക്കെ മനസ്സിൽ കരുതിയില്ലേ ഫാസിൽ? അങ്ങനെയാണല്ലോ, ഒന്നും പരിശപ്പെട്ടുന്നില്ല. പക്ഷെ അതൊക്കെ കേട്ട് അത് ശരിയാണെന്നൊക്കെ കുറച്ചു കാലം വിശ്വസിച്ചിരുന്നില്ല ഫാസിൽ അല്ലെ? അതിൽ നിന്നും മാറാനുള്ള കാരണം ചോദിക്കുന്നു. അതെന്താണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലാതെ നമ്മളോട് വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. വിഷയം ചർച്ച ചെയ്യുന്നവിടെ ആസം ഉസ്താദ് ഉണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഫാസിലൂടെ പറയേണ്ടത് എന്താണ്, മുജാഹിദിന്റെ പ്രസംഗമൊക്കെ കേട്ട് അത് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ കുറച്ചൊക്കെ കാലം, മെമ്പർഷിപ്പ് ഒന്നും ഇല്ലെങ്കിലും.
അങ്ങനെ പിന്നെ അതിൽ നിന്ന് പോരാനുണ്ടായ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം എന്താണെന്നാണ് അറിയേണ്ടത്. തൗഹീദിന്റെ ഏത് വിഷയത്തിലാണ് ഫാസിലിനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അബദ്ധമായിട്ട് തോന്നിയത്? അത് പറഞ്ഞു, ഇതാ എനിക്ക് ഈ കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഈ കാര്യം ഇസ്ലാമികപരമായി തെറ്റാണ്. അത് ചോദിച്ചോ ഫാസിലെ, അത് ഏതാണെന്ന് എടുത്ത് ചോദിക്കണം. നമ്മൾ തമ്മിലുള്ള ചർച്ച അതാണ് കേട്ടോ, ചർച്ച മാറിപ്പോ. നമ്മൾ തമ്മിൽ മുജാഹിദ് സുന്നി ആദർശമല്ലോ ചർച്ച ചെയ്യുന്നത്. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുന്നത് ഫാസിൽ എന്ന് പറയുന്ന ആള് മുജാഹിദിനെ ഇഷ്ടപ്പെട്ടിരുന്നു, അതിൽ നിന്ന് മാറി ചിന്തിച്ച് ഇങ്ങോട്ടു. കാരണം ഉണ്ടാവുമല്ലോ, മുജാഹിദിന്റെ അടുത്തൊരു കുഴപ്പമുണ്ടാവുമല്ലോ. അത് ഏതിലാണ്? തൗഹീദിലാണ്. ഈ തൗഹീദിലാ മുജാഹിദ് പറഞ്ഞു ഈ വിഷയത്തിൽ ഇന്നതാണ് മുജാഹിദിന്റെ അഭിപ്രായം, ആ അഭിപ്രായം ഇസ്ലാമികപരമായിട്ട് ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി, അത് ഞാൻ ഇതാണ് ശരി എന്നാണ് എന്റെ ബാധ്യത, അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്. ആ വിശ്വാസം ഏതാണ്, ഏതാണ് തെറ്റായുള്ളത്, അതിനോട് ചോദിക്കുക. ബഹുമാനപ്പെട്ട സംസ്ഥകൾ, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇങ്ങനൊക്കെ ഒരാൾ വന്ന് പറയുമ്പോ അയാളെ ഒന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കില്ലേ? ഫാസിൽ, നീ എന്നെ എന്തൊക്കെയാണ് നിന്റെ സ്ഥിതി? നീ ഏതെങ്കിലും മെമ്പർഷിപ്പുള്ള മുജാഹിദുകാരനായിരുന്നോ? മുജാഹിദുകാരൻ എന്നെ എവിടെയെങ്കിലും മുജാഹിദിന്റെ ഏതെങ്കിലും യൂണിറ്റ് നിന്റെ പ്രസംഗത്തിന് വിളിച്ചിട്ടുണ്ടോ? നീ അവർക്ക് ഏത് വിഷയമാണ് ക്ലാസ് എടുത്തു കൊടുത്തത്? ഏതാണ് നിന്റെ പ്രവർത്തന മേഖല? മുജാഹിദുമായിട്ട് നിനക്കുള്ള ബന്ധം? അത് നിങ്ങൾ സംസ്ഥാനെ ഒരാളെക്കൊന്ന് പറയുക, അത് ചോദിക്കണ്ടേ? ഇപ്പൊ നിങ്ങളെ പറ്റിക്കാൻ വന്നതാണെങ്കിലോ? ഈ ഫാസിൽ ചിലപ്പോൾ മുജാഹിദ് തന്നെയാണെങ്കിലും നിങ്ങളെ പറ്റിക്കാനാണ് വരുന്നതെങ്കിൽ അത് അറിയില്ലല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണ്ടേ? എല്ലാവരും ഒറ്റയ്ക്ക് അവർ പറഞ്ഞു കേട്ടുന്നല്ലോ, മുജാഹിദ് ഇനി കുട്ടി നടത്തിയ ആള്, മുജാഹിദ് മുമ്പിൽ പ്രസംഗിച്ച ആള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അതൊരു അത്ര ഞാൻ തന്നെയല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ നിങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് ചർച്ച. എനിക്ക് മുജാഹിദിന്റെ തൗഹീദ് ശരിയല്ല എന്ന് ബോധ്യമായിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. മുജാഹിദിന്റെ തൗഹീദ് ശരിയല്ല, ഞാൻ പറഞ്ഞില്ലേ മുജാഹിദിന്റെ തൗഹീദ് ശരിയല്ല എന്ന് ബോധ്യമായി. ജമാഅത്തിന്റെ മുജാഹിദിന്റെ തൗഹീദ് ശരിയല്ല എന്ന് ബോധ്യമായത് കൊണ്ടാണ് ഞാൻ ജമാഅത്തിലേക്ക് മാറുന്നത്. മുജാഹിദിന്റെ തൗഹീദ് ശരിയല്ല എന്ന് ബോധ്യമായതുകൊണ്ട് ജമാഅത്തിലേക്ക് മാറുന്നെന്ന് പറയാൻ പറ്റില്ല. അതിലുണ്ടായിരുന്ന ചില ഇഷ്കാലുകളാണ്. ജമാഅത്തിന്റെ തൗഹീദും മുജാഹിദിന്റെ തൗഹീദും ഏറെക്കുറെ ഒന്നാണ്. മുജാഹിദിനേക്കാൾ കൂടുതൽ തൗഹീദ് ജമാഅത്തിനുണ്ടെന്നേ ഉള്ളൂ. രണ്ടും ഒന്നാണ്. ഇത് രണ്ടും ശരിയല്ല എന്ന് മനസ്സിലാക്കി അത് എന്ത് എന്നതാണ് നമ്മൾ ചർച്ച. അതിനാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. എന്റെ ചോദ്യത്തിൽ അതിന് ഉത്തരമുണ്ട്. മുജാഹിദുകൾക്ക് ജാമിഉ വമാനിഹായ ഒരു താരീഫ് ഇല്ല തൗഹീദിനെ. ഒറ്റൊന്നും തൗഹീദിന്റെ താരീഫ് ഇല്ല. തൊള്ളി തോന്നിയത് ദീനിന്റെ തൗഹീദായി പറയും. അതല്ലാത്ത ഒരു താരീഫ് മുജാഹിദിനില്ല. അതാണ് എന്റെ ഉദ്ദേശം, അതാണ് എന്റെ കാരണം, അതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. താങ്കൾ വിഷയത്തിൽ നിന്നല്ല സംസാരിക്കുന്നത്, അതാണ് വിഷയം. എന്താണ് ഫാസിലെ നീ പറയുന്നത്? ഫാസിലെ അത് ഏതാണ് തെറ്റെന്ന് പറയൂ. ഫാസിലെ എന്തൊരു കഷ്ടം. മുജാഹിദിന്റെ ആദർശം തൗഹീദ് ശരിയല്ലാഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോയത്? ശരിയല്ലാത്ത തൗഹീദ് ഏതാണെന്ന് പറയൂന്ന്. എന്തൊരു കഷ്ടമാണ് അറബത്തത്. എനിക്ക് തൗഹീദിനെ പറ്റി പറയാനുള്ളത് നീ പറഞ്ഞത് തന്നെയാണ്, നീ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഇനി ഏതാണ് നിനക്ക് അബദ്ധമായി പറ്റിയത്, ഏതാണ് നിനക്ക് തെറ്റായി തോന്നിയത് മുജാഹിദ്? അതാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത്. ഇത് മുജാഹിദിന്റെ ഈ തൗഹീദ്, ഈ വിഷയത്തിൽ മുജാഹിദിന്റെ വിശ്വാസം തെറ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ശരി ഇതാണ്, ഇങ്ങനെയാണ് പറയുക, ഇതല്ലേ ഞാൻ ഇങ്ങോട്ട് മനസ്സിലാവുള്ളൂ. ദ മുജാഹിദിന്റെ ഈ വിഷയം, ഏത് വിഷയം എടുത്തോ, ഏത് വിഷയം എടുത്തോ നിനക്ക്, ഞാൻ പറഞ്ഞല്ലോ ഒരു വിഷയത്തിലും ഇവിടെ അത് എടുക്കാൻ പാടില്ല, ഇതുമുണ്ടത് അങ്ങനൊന്നുമില്ല. ഏതെടുത്തോ നിനക്ക്, എല്ലാവരുള്ള വിശ്വാസം വേണോ അതെടുത്തോ, സിഹറിലുള്ള കാര്യ വിശ്വാസം വേണോ അതെടുത്തോ, കണ്ണീറുള്ള വിശ്വാസം വേണോ അതെടുത്തോ, മന്ത്രത്തിലുള്ള വിശ്വാസം വേണോ അതെടുത്തോ, ഏത് വിഷയം എടുത്തോ, ഏത് വിഷയം തൗഹീദുമായി ബന്ധപ്പെട്ട ഏത് വിഷയം, ഇനി അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയം, അത് നിനക്ക് മുജാഹിദിൽ എവിടെയാണ് തെറ്റ്, ഏതാണ് തെറ്റായി കണ്ടത്, അതിനോട് പറയണം. മുജാഹിദ് തൗഹീദിന് പറയുന്ന ഈ കാര്യം ഇതാണ് മുജാഹിദിന്റെ തൗഹീദിൽ നിന്ന് അബദ്ധം, അത് എനിക്ക് തെറ്റായി തോന്നിയത് കൊണ്ട് ഞാൻ ആ അവരിൽ നിന്നുള്ള ആ വിശ്വാസം ഒഴിവാക്കി, അതാണ് ഇവിടെ പറയേണ്ടത്. നോക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഉരുണ്ടുകളി. ഞാൻ ഇവിടെ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരൊറ്റ മുജാഹിദും അവരുടെ തൗഹീദിന്റെ താരീഫ് പറയൂല, ഒരൊറ്റ കുട്ടിക്ക് പറയാൻ കഴിയൂല, ഇലാ യോമിൽ ഖിയാമ. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തെ ഞാൻ നിങ്ങളെ ഈ പേച്ച തൗഹീദിന് ഇറങ്ങിപ്പോന്നത്. അതുകൊണ്ടാണ് ഇറങ്ങിപ്പോന്നത്. ഇപ്പൊ അദ്ദേഹം പറയണേ എന്താണ് വിഷയം, ഞങ്ങൾ ഈ പറഞ്ഞ തൗഹീദ് അംഗീകരിക്കുന്നുണ്ടല്ലോ. നീ ഏത് തൗഹീദാകൾ അംഗീകരിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പുറമെ ഇബാദത്തിന് അർഹത ഉള്ള ഒരാളുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകും, അല്ലെങ്കിൽ ശിർക്കല്ല. ഇതാണ് സുന്നികളുടെ തൗഹീദ്. ഈ തൗഹീദ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ?
ഇതിലിപ്പോ അപ്പുറത്ത് ശിർക്കുണ്ടെന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല സമി ആണ്, അള്ളാഹുവിന്റെ സിഫത്ത് എടുക്കാം, സമി ആണ്. സുന്നികളുടെ വാദം എന്താ? അള്ളാഹു സമി ആണ്, ഒരു സൃഷ്ടിയെക്കുറിച്ചും സമി എന്ന് പറയാം, കേൾക്കുന്നവൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബസീർ എന്ന് പറയാം. പക്ഷെ അള്ളാഹു സമി ആണ് എന്ന് പറയുമ്പോ ആ സമിന്റെ അർത്ഥം അള്ളാഹു മാത്രമാണ് അതിന്റെ ഉടമസ്ഥനും സ്വയം പര്യാപ്തതയുള്ളവനും എന്നാണ്. ബാക്കിയുള്ള ഏത് സൃഷ്ടിക്ക് എത്ര വലിയ സം ഉണ്ട് എന്ന് വിശ്വസിച്ചാലും അതെല്ലാം അള്ളാഹ നൽകിയ അള്ളാന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലുള്ള സം മാത്രമാകുന്നു. ഇതാണ് സുന്നികളുടെ അഖീദ. ഇതിന്റെ അപ്പുറത്തൊരു ശിർക്കില്ല. ഈ വിശ്വാസത്തിൽ ഒരാൾ സ്ഥിരപ്പെട്ടാൽ അവൻ മുവഹിദാകുന്നു. ഇതാണ് സുന്നികളുടെ അഖീദ, സുന്നികളുടെ ശിർക്കും തൗഹീദും. ഇതുപോലെ ഒരു തൗഹീദും ശിർക്കും മുജാഹിദിന് പറയാൻ ഇലാ യൗമിൽ ഖിയാമ മുജാഹിദികൾക്ക് സാധിക്കുകയില്ല. അതന്നെയാണ് ആ പ്രസ്ഥാനത്ത് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. പ്രസ്ഥാനത്ത് നിന്നല്ല, നിങ്ങളെ വാദപ്രകാരം മെമ്പർഷിപ്പ് ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് പോകുന്നത്. ഇപ്പൊ താങ്കൾക്ക് മനസ്സിലായല്ലോ. താങ്കൾ ദയവേദ് ഞാൻ സംസാരിക്കുമ്പോൾ ക്ലിപ്പ് വിടരുത്. ഒരൊറ്റ വോയിസാണ് നമ്മൾ വിടാൻ സംസാരിച്ചിട്ടുള്ളത്. അത് താങ്കൾ ദയവേദ് പാലിക്കണം പ്ലീസ്. അതൊരു മാന്യതയാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എന്റെ, ഞാൻ 2 മിനിറ്റിൽ ഒതുക്കും, എന്റെ ഒരൊറ്റ ക്ലിപ്പ് ഉണ്ടാവുള്ളൂ, 2 മിനിറ്റിൽ ഒതുക്കും. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, താങ്കൾ മുജാഹിദിന്റെ ഞാൻ പറഞ്ഞ സുന്നികളുടെ തൗഹീദ് അംഗീകരിക്കുന്നുണ്ടോ? അതിനപ്പുറത്ത് ഇനി ഒരു ഷിർക്കില്ല എന്ന വാദം താങ്കൾക്കുണ്ടോ? താങ്കൾ ഈ തൗഹീദ് ഞാൻ പറഞ്ഞ താരിഫ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുക. ചർച്ചക്കിടയിൽ ഇതിലും കൂടെ ഇടപെടുന്നത് കൊണ്ട് എല്ലാവരും എന്നോടും ക്ഷമിക്കണം കേട്ടോ. ഞാനായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് മാത്രമാണ്. അതേ ഞാൻ പിന്നെ എന്റെ അടുത്ത് ചെറിയ തെറ്റ് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാല് ഞാൻ കൂടുതൽ അന്വേഷിച്ച് ഉറപ്പ് വരിച്ചിട്ടായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്കും ഇതിൽ അവസരം എനിക്ക് തരാൻ പറ്റില്ല. നമ്മളൊരു പൊതു വാട്സപ്പിൽ ഒരു അവസരം താങ്കൾക്ക് എന്നപോലെ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അങ്ങനെ, നിങ്ങളെ കുറിച്ച് നിങ്ങളും പരിചയപ്പെടുത്തി ഇങ്ങനെ, എന്നല്ലാതെ നിങ്ങളിപ്പോ ഒരു മൗലവിയാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ, നിങ്ങൾക്ക് മുജാഹിദീസത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടോ, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ താങ്കളോട്. ചോദിച്ചാൽ ഇറങ്ങോട്ട് കുറച്ച് ചേട്ടാ ചെയ്തിരുന്ന പലരും അങ്ങനെയൊക്കെ വേണം ഒരു സംശയം ചോദിക്കാനെന്നൊക്കെ. അപ്പൊ ഇവര് പറയുന്നത് മുഅ്മിനീങ്ങൾ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതും നമ്മളിപ്പോ ഞങ്ങളുടെ മെമ്പർ കൊടുത്തൊക്കെയല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കണ്ട. നിങ്ങളിപ്പോ സുന്നി പള്ളി, നിങ്ങളെ പള്ളിയിൽ വരുന്നവരൊക്കെ സമസ്തക്കാരാണെന്ന് പറഞ്ഞു അവരൊക്കെ മെമ്പർഷിപ്പ് നോക്കിയിട്ടാണോ നിങ്ങളെ വിലയിരുത്തുന്നത്? ഇത്തരം ഒരു വിഷയത്തിന് ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരാൾക്ക് അവസരം കൊടുക്കാൻ, ഇതന്നെ നിങ്ങൾ രണ്ടുപേരും ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ ഒരു അവസരം പോലും തന്നത്. ഇത് ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചില്ലല്ലോ. അതേമാതിരി അദ്ദേഹത്തെ കണ്ടാൽ മതി. അതിന്റെ തെറ്റാണെന്ന് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ അങ്ങനെ ഒരാൾ എന്ന് പറയുമ്പോൾ ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. അപ്പൊ അദ്ദേഹം സംസാരിക്കുന്നതിനൊരു അവസരം കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരു വിഷയാവതരണത്തിന് പോലും ഇതുവരെ നമ്മൾ അവസരം കൊടുത്തില്ല. ഇപ്പോഴും അങ്ങനത്തെ അവസരമല്ല നൽകുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മെമ്പർഷിപ്പ് ഇതിൽ കാണിച്ചിട്ടാണോ? നിങ്ങൾ അങ്ങനെ വന്നാലേ ഒരാളെ മുജാഹിദായിട്ട് കാണാൻ പറ്റുള്ളൂ. മെമ്പർഷിപ്പ് വേണം മുജാഹിദ് ആവാൻ. ഇപ്പൊ സുന്നികൾ നിങ്ങൾ പറയുന്ന ആൾക്കാർക്കൊക്കെ ഏതെങ്കിലും ഒരു സമസ്തന്റെ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർ മാത്രമാണ് സുന്നികൾ എന്ന് പറയല്. ഏതായിട്ട് എന്റെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ എത്ര കണ്ടിട്ടുണ്ട് ഇദ്ദേഹം ഇതും പരിചയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നത്. അതിപ്പോഴും തെറ്റാ നമുക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു മുജാഹിദ് എന്ന് പറഞ്ഞാലും ജമാഅത്ത് പറഞ്ഞാലും നമ്മളുടെ അതിന്റെ ഒരു അർത്ഥം എന്താണ്? വഹാബി എന്ന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹം പറയുകയും ചെയ്തു, കൃത്യമായി പറയുകയും ചെയ്തു. ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ തന്നു. അദ്ദേഹം ഒരു മുജാഹിദ് പ്രവർത്തകനായിരുന്നോ ഇല്ലേ എന്നുള്ളത് ഈ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് നാട്ടിൽ പോയിട്ട് നമുക്ക് ഒന്ന് അന്വേഷിക്കാം. ഈ ആൾ ഇത്രയും കാലം മുജാഹിദ് പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളത്. അല്ല, മെമ്പർഷിപ്പ് നോക്കിയിട്ടൊന്നല്ല ഒരാൾ മുജാഹിദാണോ സുന്നിയാണോ എന്ന് സാധാരണ രീതിയിൽ തീരുമാനിക്കാറുള്ളത്. ആ ഒരർത്ഥത്തിൽ നമ്മൾ ആക്കിയിട്ടുള്ളൂ. നിങ്ങളെന്താ ഈ പറയുന്നത്? അതുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളോട് വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല. നിങ്ങളത് വായോണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ആ ഒരു നിലവാരം അദ്ദേഹത്തിന്റെയും നമ്മൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുന്നു രണ്ടും. ബഹുമാനപ്പെട്ട ഫാസില്, കഴിയുന്ന പണിക്കേ വരാൻ പാടുള്ളൂ, കഴിയുന്ന പണിക്കേ വരാൻ പാടുള്ളൂ. സ്നേഹത്തോടെ പറയണം. നിങ്ങൾ അബദ്ധം പറഞ്ഞു, തെറ്റ് പറഞ്ഞു ഒക്കെ നമ്മൾ ക്ഷമിച്ചു. എന്നിട്ട് നിങ്ങളോട് എന്നേ ചോദിച്ചിട്ടുള്ളൂ ഞാൻ? എന്താ ഞാൻ ചോദിച്ചത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിൽ എവിടെയാണ് അബദ്ധമുള്ളത്? അത് നിങ്ങൾക്ക് പറയണം. അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. മനസ്സിലായോ? ഇത് ആശങ്കം സംസാരിക്കുന്നത് എത്ര പണ്ടുകൊണ്ടുണ്ട്? ഞാൻ അപ്പൊ നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, വേണോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? നിങ്ങള് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളായിരുന്നു, അത് ഇവിടെ എല്ലാം തെളിഞ്ഞു. ഓക്കെ, എന്നാലും നിങ്ങൾ മുജാഹിദ് കുത്തുമ്പ് ഇഷ്ടപ്പെട്ടിരുന്നു, മുജാഹിദിന് പ്രസംഗം കേട്ടിരുന്നു, മുജാഹിദിനോട് താല്പര്യമുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ മുജാഹിദിൽ നിന്നിട്ട് മാറി ചിന്തിച്ചില്ലേ? നിങ്ങൾ മാറി ചിന്തിച്ചില്ലേ? അവിടെ ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾ മാറി ചിന്തിച്ചത്? എവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്? തൗഹീദിലാണോ? ഏത് വിഷയം പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ ഇതാ മുജാഹിദിന്റെ ഇന്ന തൗഹീദ് ശരിയല്ല, ഇതാ ഈ വിഷയം, അതാണ് നിങ്ങൾ എടുത്ത് ചോദിക്കേണ്ടത്. നമ്മുടെ ചർച്ച അതാണ്. ഇതിനൊക്കെ എന്താ മനസ്സിലാകാത്തത്?
ചെയ്തിട്ടില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, നിങ്ങളത് സാധാരണ വിശ്വസിച്ചു തന്നെ, കാരണം നിങ്ങൾ നിഷ്കളങ്കനാണ്. അതുകൊണ്ട് ഒരു സുന്നിയിലുള്ള ആൾ ഇങ്ങനൊക്കെ പറയുമ്പോൾ സത്യമാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അത് വെച്ചാണ് നിങ്ങൾ പറഞ്ഞത്. ഇതിപ്പോ എന്നോട് ചോദിക്കുന്ന പോലല്ല, ഞാൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവരിൽ ആവശ്യം പറയുന്ന ആളാ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ പ്രസ്ഥാനത്തിന്റെ ആളായിരുന്നു. അത് ഇന്ന് മാറി ഞാൻ വേറെ ഇതിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോ അത് കുറച്ച് ഞാൻ പറയുന്ന പോലല്ല, ഞാനൊരു മുജാഹിദാൻ എന്ന് പറയുന്നത് പോലല്ല അത്. എന്റെ സാറില്ല, പോട്ടെ, അതൊന്നും ഇനിയിപ്പോ ഒരു വിഷയമാക്കുന്നില്ല, ഞാനിങ്ങനെ പറഞ്ഞേന്നുള്ളൂ. പ്രിയ സുഹൃത്തുദ്ദേഹത്തിന്റെ ഉരുണ്ടുകളിയുടെ രംഗം എത്ര സുന്ദരമായിട്ടാണ് കാണുന്നത്. എന്റെ പൊന്നു സഹോദര, ഞാൻ താങ്കളോട് പറഞ്ഞില്ലേ മുത്തേ, മുജാഹിദുകളുടെ തൗഹീദിന്റെ തഹരീഫില്ല കുട്ടി, മുജാഹിദുകൾക്ക് ജാമി ഉപമാനിയായിട്ടുള്ള ഒരു തഹരീഫ് പറയാൻ ഇലായോമിൽ ഖിയാമ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇറങ്ങിപ്പോന്നവനാണ് ഞാന്. മുജാഹിദുകൾക്ക് തൗഹീദില്ലാന്നാ ഞാൻ പറയുന്നത്. മുജാഹിദുകൾക്ക് തൗഹീദിന് പറയാൻ എന്താ തൗഹീദ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേപ്പെട്ട് നോക്കിയിട്ട് ഞാൻ തല ചൊറിയുക എന്നല്ലാതെ ജാമി ഉപമാനിയായ ഒരു തൗഹീദ് പറയാൻ നിങ്ങളെ സലാം സുല്ലമിനോട് ചോദിച്ചിട്ട് അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ പറയൂ, നിങ്ങൾ തൈരീഫ് ഇങ്ങോട്ട് കേക്കട്ടെ, ഞാന് ജാമി ഉപമാനിയായ തൈരീഫ് പറയൂ. നിങ്ങളുടെ തൈരീഫ് എന്താ? എപ്പോഴാ ഒരു കാര്യം ശിർക്കാവുക? ഏത് വിശ്വാസത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ശിർക്കാവുക? തൗഹീദും ശിർക്കും എന്താണെന്ന് ഒറ്റ മുജാഹിദിന് അറിയില്ല. പൊന്നു സുഹൃത്തെ, തൗഹീദ് എന്ന് പറയുന്ന ഒരു ടെസ്റ്ററാണ്. ഒരു ഉദാഹരണം പിടിച്ചോ, ഒരു ടെസ്റ്ററാണ്. ഒരു ഇലക്ട്രീഷ്യന്റെ കയ്യിൽ ഒരു ടെസ്റ്റർ ഉണ്ടാവും. ഈ ടെസ്റ്റർ കൊണ്ട് എവിടെയാണ് ഇലക്ട്രിക്കൽ ഷോക്ക് ഉള്ളതെന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതുപോലെ തൊട്ട് നോക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്ററാണ് തൗഹീദിന്റെ തഹരീഫ്. അത് ഉണ്ടെങ്കിലേ ഒരു മുസ്ലിമായ മനുഷ്യനെ എവിടെയാണ് ശിർക്ക് വരുന്നത്, ഏത് പിന്നെ വിശ്വാസത്തിലാണ് എപ്പോഴാണ് ശിർക്ക് വരുന്നത് തൊട്ടു നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തൊട്ടു നോക്കാൻ പറ്റുന്ന ഒരു തഹരീഫ്, ഒരു തൗഹീദ് മുജാഹിദിനില്ല. ഇത് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറയണേ, എന്താ ഇപ്പൊ ഞങ്ങളെ തൗഹീദിന്റെ പ്രശ്നം നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ഇതിനു മുൻപ് എന്താ സുഹൃത്തെ പറയാനുള്ളത്? മുജാഹിദിന് തഹരീഫില്ല, തൗഹീദ് എന്താണ് മുജാഹിദിന് അറിയില്ല. ഒരു മുജാഹിദിനോട് തൗഹീദം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ തൊള്ളി തോന്നി ഇത് വിളിച്ചു പറയും, അതല്ല നിങ്ങളുടെ പ്രശ്നം. മടവൂരിനോട് ചോദിച്ചാൽ മടവൂരിക്ക് ഒരു തൗഹീദാണ്, ഔദ്യോഗിക വിഭാഗക്കാരനോട് ചോദിച്ചാൽ അയാൾക്കൊരു തൗഹീദാണ്, ജിന്നൂരിയോട് ചോദിച്ചാൽ ജിന്നൂരിക്ക് വേറെ തൗഹീദാണ്. താങ്കളുടെ തൗഹീദ് എന്താണെന്ന് പറയൂ. തൗഹീദിന്റെ തഹരീഫ് പറയൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്തെന്നറിയോ? ഞങ്ങളുടെ തൗഹീദിന്റെ കുഴപ്പം എന്താ? നിങ്ങൾക്ക് തൗഹീദിന്റെ തഹരീഫ് ഇല്ല. തൗഹീദ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉരുണ്ട് കളിക്കുക എന്നല്ലാതെ അതിനെക്കുറിച്ച് വ്യക്തമായി മറുപടി പറയാൻ ഒരൊറ്റ മുജാഹിദിനും കഴിയൂല. അതാണ് ഞാൻ ചോദിച്ചത്, അതിന് മറുപടി ഇല്ല. അപ്പൊ എന്താ ഞങ്ങൾ തൗഹീദിന്റെ കുഴപ്പം? ആ ഇതുണ്ടായതുകൊണ്ട് മാത്രമേ സഹോദരൻ ഞാൻ പറഞ്ഞു. ഞാൻ പിന്നെന്താ പറയാ, മനസ്സിൽ ചെയ്ത ഇത് കണ്ടല്ലേ, ഇതിലെന്താ പറഞ്ഞു, ഈ കാര്യം നിങ്ങൾക്ക് ആദ്യം പറഞ്ഞാൽ പോരെ, പിന്നെന്തിനാണ് നിങ്ങളും അസൻ ഉസ്താദും കളവ് പറഞ്ഞത് എന്നാ? അപ്പൊ ഞാൻ കളവ് പറഞ്ഞു എന്ന് പോലും താങ്കൾ ആദ്യം പറഞ്ഞിരുന്നു. ഏതായാലും ഇനി പിന്തുടരണ്ട. അതുകൊണ്ടാണ് ഞാൻ എന്ത് കളവ് പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസുകളൊക്കെ കേട്ടത്. അപ്പൊ അത്രേ നമുക്ക് കഴിയുള്ളൂ, ഇനിയും ഈ ഗ്രൂപ്പിൽ അത്രേ അർത്ഥം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങളൊരു വഹാബിയല്ല, അല്ലെങ്കിൽ എന്താണ് ഒരു പിന്നെ പണ്ഡിതനല്ല എന്നോ, അല്ലെങ്കിൽ ഇതിന് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്നോ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അത്ര തന്നെ നമുക്കുള്ളൂ, അത്രയൊക്കെ തന്നെ ഇങ്ങനത്തെ ഗ്രൂപ്പിന് ആവശ്യമുള്ളൂ. ഏതായാലും ഇത് തുടരണ്ട, ഞാൻ ഓക്കെ, നമുക്ക് നിർത്താം. ഞാൻ ഒന്നുകൂടെ ഇതുകൂടി ഉണ്ടായതാന്ന് ഞാനത് ഇടപെടാൻ കാരണം ഇതൊന്ന് സൂചിപ്പിക്കണം. സമൂഹം തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ ഞാൻ ഇടയിൽ കയറുമ്പോൾ. അപ്പൊ ഞാനും കളവ് പറഞ്ഞു എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. ഇതിന് മറുപടി വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ എങ്കിൽ. ഞാനും ഫാസിലും തമ്മിലുള്ള ചർച്ച ഉണ്ട്, ഫാസിലെ ഞാനും നിങ്ങളും തമ്മിലുള്ള ചർച്ച. എന്തിനാ നമുക്ക് ഈ ഗ്രൂപ്പ് ഇതിന്റെ അടിമീൻ തന്നത്? എന്തിനാ തന്നത്? നമ്മളിവിടെ മുജാഹിദും സമസ്തയും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചോദ്യത്തെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാന അതിനല്ല വന്നത്. ഞാൻ വന്നത് നിങ്ങൾ മുജാഹിദാണെന്ന് പറഞ്ഞതെല്ലാം തോന്നി. ഓക്കെ, പ്രശ്നമില്ല. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ? തൗഹീദ് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? അത് എവിടെയാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത്? അതാണ് നിങ്ങൾ പറയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ തൗഹീദിന്റെ നിർവചനം തന്നെ എനിക്കത് ഇഷ്ടമാണ്, ഞാനത് അംഗീകരിക്കുന്നു. ഇതിന് എവിടെയാണ് അബദ്ധം വന്നത് അത് പറയൂ നിങ്ങൾ. എന്തൊരു കഷ്ടമാണ് അവരുടെ ഇത്. നിങ്ങളിവിടെ സുന്നികളെ തൗഹീദ് എന്ന് പറഞ്ഞില്ലേ? അതന്നെ മുജാഹിദിന്റെ തൗഹീദ്. ഞാൻ എത്ര പറഞ്ഞു, അത് നിനക്ക് തർക്കമില്ലാന്ന്. അതന്നെ ഇനി അതിൽ എവിടെയാണ് മുജാഹിദുകൾക്ക് അബദ്ധം വന്നത്? അതാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ഇതിന് മറുപടി പറയുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ പരിപാടി നിർത്തി വെക്കുകയാണ്. നമുക്ക് വേറെ പരിപാടികൾ ഉണ്ടാവില്ല പറയുന്നത്. പറ്റുമെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ അതിന് നിങ്ങൾക്ക് മുജാഹിദിന്റെ അത് അബദ്ധമുണ്ട്, മുജാഹിദുകൾക്ക് അതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. തൗഹീദിന്റെ എവിടെയാണ് അബദ്ധം വന്നത്? ഏതാണ് അബദ്ധം? അങ്ങനെ നിങ്ങൾ മുജാഹിദിനെ വെറുത്തല്ലോ, മുജാഹിദിനെ ഒഴിവാക്കിയല്ലോ, ആ അബദ്ധം ഏതാണ് എന്ന് പറയാം. എനിക്ക് എന്താണ് മനസ്സിലായി? അതാണ് ഇവിടെ അറിയേണ്ടത്. അല്ലാതെ നമ്മളൊന്നും ഇവിടെ മുജാഹിദ് സംസ്ഥയുടെ ചർച്ച നടത്താനല്ല വന്നത്.
ആ സുഹൃത്തെ, അബ്ദുർ റഷീദ് സാഹിബ് കണ്ടം വഴി ഓടാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ ഇത് അബ്ദുസലാം സുല്ലമി ഞാൻ സംവദിച്ചപ്പോ ഏറെക്കുറെ ഇതേ അവസ്ഥയിരുന്നു, ഇതേപോലെയിരുന്നു. അദ്ദേഹത്തിനോട് ചോദിക്കണം എന്താണെന്ന് അറിയോ, നിങ്ങൾ എന്തുകൊണ്ടാണ് മുജാഹിദിന്റെ ആക്കീടയിൽ നിന്ന് പോയത്? എന്താണ് ഞങ്ങളെ തൗഹീദിന്റെ കുഴപ്പമെന്ന് പൊന്നാര സുഹൃത്ത് അതല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് ജാമ്യയുടെ മാനിഹായി തൗഹീദിന്റെ കുട്ടി. ഞാൻ താങ്കളോട് വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, താങ്കൾക്ക് സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, എനിക്ക് ചോദിക്കേണ്ടി വന്നൊരു ലക്ഷ്മണ്ട്. ജാമ്യവ മാനിഹായ ഒരു തൗഹീദ് മുജാഹിദിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കണേ എന്താ ഞങ്ങളെ തൗഹീദിന് കുഴപ്പമെന്ന്. അതന്നെ കുഴപ്പം, ജാമ്യവ മാനിഹായ ഒരു തൗഹീദ് ഇല്ല, ഓരോ മുജാഹിദിനും ഓരോ തൗഹീദാണേ. മടവൂരിന്റെ തൗഹീദ് വേറെ, ഔലിയ വിഭാഗക്കാരന്റെ തൗഹീദ് വേറെ, ജിന്നൂരിയുടെ തൗഹീദ് വേറെ, ജിന്നിൽ തന്നെ രണ്ട് തൗഹീദ്, മടവൂരിയിൽ തന്നെ നാല് തൗഹീദ്. ഇതാണ് മുജാഹിദിസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നിങ്ങൾക്ക് ജാമ്യ വമാനിഹായ ഒരു തഹരീഫില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണം, ഞാൻ പറഞ്ഞ തഹരീഫ് തന്നെയാണ് അദ്ദേഹത്തിന്റെ തഹരീഫ്. എന്റെ പൊന്നു സുന്നികളെ, അല്ലെങ്കിൽ മുജാഹിദികളെ, മുജാഹിദികൾക്ക് തിരിയൂല, എന്റെ പൊന്നു സുന്നികളുണ്ടല്ലോ അവിടെ, നമ്മൾ പറയുന്ന അതേ തഹരീഫ് അവർക്കുള്ളത്. ഇബാദത്തിൽ അർഹതയുള്ളവൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കലാണ് ഉലൂഹിയത്തിലുള്ള ഷിർക്കിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞപ്പോഴേ അതിന് എഴുതിയ കിതാബ് എഴുതിയ മുജാഹിദികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൈവ് ഒരു സം അല്ലെങ്കിൽ ബസ്റ് അതിന്റെ ഉടമസ്ഥാവകാശവും സ്വമതിയത്തും അള്ളാഹുവിന് മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് അത് എത്ര വിശാലമായിട്ടും എത്ര ചുരുങ്ങിയ രൂപത്തിലും അള്ളാഹു കൊടുത്താൽ ഉണ്ടാവും, ഉണ്ടാവില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കലാണ് ആ രംഗത്തുള്ള തൗഹീദ് എന്ന് പറഞ്ഞുകൊടുത്തപ്പോ അതിനെതിരെ സംവാദം നടത്തിയ ആൾക്കാർ ഇപ്പൊ ചോദിക്കുകയാണ്, ആ നിങ്ങളെ തൗഹീദ് തന്നെയല്ല ഞങ്ങൾക്കൊന്ന്. പൊന്നാര സുഹൃത്ത്, നിങ്ങൾക്ക് മുജാഹിദിന്റെ തൗഹീദ് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി പ്രതീക്ഷിതാണ്, മുജാഹിദിന്റെ ഒരേറ്റ കുട്ടിക്ക് മുജാഹിദിന്റെ തൗഹീദ് അറിയില്ല, അതന്നെ നിങ്ങളെ തൗഹീദിന്റെ പ്രശ്നം. ഇപ്പൊ താങ്കൾക്ക് മനസ്സിലാവണില്ല ഞാൻ തഹരീഫ് ഇല്ലാത്ത തൗഹീദാണ് മുജാഹിദ് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറയണേ എന്താ ഞങ്ങളെ തൗഹീദിൽ കുഴപ്പമെന്ന്. പൊന്നാരന്റെ സാഹിബ്, ഞാൻ കുറച്ചും കൂടെ ഒക്കെ പ്രതീക്ഷിച്ചുട്ടോ. ഫാസിലെ, നമ്മൾ തമ്മിൽ എന്തിനാണ് ഇവിടെ തർക്കിക്കണം? ആരാദ്യം പറയും ഫാസിലെ, ജാമ്യ മാനവ ഇല്ലാത്ത ഒരു തൗഹീദിലേനാണോ നീ വിശ്വസിക്കണമെന്നത്? നീ ആ ജാമ്യ മാനവം ഇല്ലാത്ത ആ തൗഹീദ് നീ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ, ഇഷ്ടപ്പെട്ടല്ലോ, എന്നിട്ട് പിന്നെ നീ അതിൽ നിന്ന് മാറിയല്ലോ, മാറിയല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇപ്പൊ നീ ഇവിടെ ഒരു ജാമ്യ മാനവുള്ള തൗഹീദ് ഇത് പറഞ്ഞല്ലോ, തൗഹീദിനെ പറ്റി ഞാനത് അംഗീകരിച്ചോണ്ട് പറഞ്ഞില്ലേ? ഞാൻ അംഗീകരിച്ചു. ഇനി അത് വെച്ച് ചോദിച്ചോ, നീ അത് വെച്ച് ചോദിക്കുക അസലെ. ഇത് റഷീദ് നീ അംഗീകരിച്ചതാണല്ലോ, ഞാൻ പറഞ്ഞത് നീയും അംഗീകരിച്ചല്ലോ. ഇനി ഇത് വെച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതാ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് തെറ്റാണ്. അതാണ് ഫാസിലെ മാന്യത. അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒരു ആദർശത്തിൽ ഉറപ്പ് വേണം, അവർക്കത് ചോദിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അവർക്കത് ചോദിക്കാൻ പറ്റുള്ളൂ. റഷീദ് നീ പറഞ്ഞു, ഞാൻ പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെയും വിഷയത്തിലുള്ള ജാമ്യമാനിയുമായിട്ടുള്ള വിശദീകരണം, അതാണ് തൗഹീദ്. ഓക്കെ, വളരെ നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അബദ്ധം ഇതാണ്. ചോദിക്കുക ആൺകുട്ടികളെ പോലെ ചോദിക്കുക, ഒരു ചാൻസ് എന്തിനാണ്? ചോദിക്ക്. ഞാൻ അംഗീകരിച്ചല്ലോ നീ പറഞ്ഞേ, നീ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു, അപ്പൊ നമുക്ക് രണ്ടാൾക്കും തർക്കമില്ല. അത് വെച്ച് ചോദിച്ചോ, നിങ്ങൾ റഷീദ് അംഗീകരിച്ചല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അംഗീകരിച്ചല്ലോ, അതിന്റെ ജാമ്യം മാനിയൊക്കെ ഉണ്ടല്ലോ, ഉണ്ട്. നീ അംഗീകരിച്ചല്ലോ, അംഗീകരിച്ചു. അത് വെച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതാ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇതാണ് ആ വിഷയം. അതെടുത്തിട്ട് ചോദിക്കുന്ന പറയുന്നത് അത് ഏതാണ് ആ വിഷയം? ആ വിഷയം എടുത്തിട്ട് ചോദിച്ചോ അബദ്ധം പറ്റിയിട്ടില്ല എന്ന് ഇൻഷാല്ലാ ബീദിനില്ല തെളിയിച്ചു തരും. ഒരു ചാൻസ് കൊണ്ട് തരികയാണ്. നമ്മൾ തമ്മിൽ അതിനാണ് വന്നിട്ടുള്ളത് ചർച്ചക്ക്, കേട്ടോ. നമ്മൾ തമ്മിലൂടെ ചർച്ചക്ക് വന്നിട്ടുള്ളത് അതിനാണ്. കുഞ്ഞി സുഹൃത്തുക്കൾക്ക് ഏറെക്കുറെ ഇപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹം ആകെ അടഞ്ഞു പെട്ടു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്തെന്നറിയോ, എന്തിനാ നമ്മൾ സംവാദത്തിന് വന്നത് എന്ന്. നമ്മൾ എന്തിനാ സംവാദത്തിന് വന്നത്? നമ്മളെ വിഷയം എന്താ? മുജാഹിദിന്റെ തൗഹീദാണ് നമ്മളെ വിഷയം. താങ്കൾ ആദ്യം തന്നെ ആവശ്യമില്ലാത്തൊരു വിഷയം ഒറ്റപ്പെടുത്തിട്ടു, അതാണ് നമ്മളെ വിഷയം. മുജാഹിദിന്റെ തൗഹീദിന്റെ കുഴപ്പം എന്താണ് അപ്പൊ നമ്മൾ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ജാമ്യ വമാനി ആയിട്ടുള്ള ഒരു തഹരീഫ് മുജാഹിദുകൾക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിക്കണേ, എന്താ കുഴപ്പം ഞങ്ങൾ മുജാഹിദിന്റെ തൗഹീദുകൾ? പൊന്നു സുഹൃത്തെ, അതെങ്ങനെ കുഴപ്പം? നിങ്ങൾക്ക് ജാമ്യ വമാനിഹായ ഒരു തഹരീഫ് ഇല്ല കുട്ടി.
ഇപ്പൊ ഞാൻ എന്താ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? താങ്കൾക്ക് മലയാള ഭാഷ അറിയില്ലേ സുഹൃത്തെ? ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, എന്റെ പ്രിയപ്പെട്ട മുജാഹിദസ്ഥിൽ പെട്ടുപോയിട്ടുള്ള സുഹൃത്തുക്കളിലേക്ക് കേട്ടോ, ജാമിഹ വമാനിഹ ഒരു തഹരീഫ് ഇവിടെ വന്ന് അലറി വിളിക്കുന്ന ഒരു മുജാഹിദുകാരനോട് ഞാൻ ചോദിച്ചിട്ട് മെല്ലില്ല ഉരുണ്ട് കളിക്കണം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, സുന്ദര സൗകര്യമാണ് ഞങ്ങൾക്ക്. ഇത പൊന്നാര സൗഹൃദം, നിങ്ങളൊക്കെ വല്ലാത്തൊരു ഗതികേടം കേട്ടോ, ഗതികേട്. നിന്റെ പേര് മുജാഹിദ്, ഇതുകൊണ്ടാണ് ഞാൻ പോണത്. ഇപ്പൊ വന്നിട്ട് പറയണം എന്തിനറിയോ, ഇബാദത്തിന് അർഹതയുള്ളവൻ അല്ലല്ലാത്ത വേറെ ഒരാളുണ്ട് എന്ന് വിശ്വസിക്കലാണ് ശിർക്ക് എന്ന് പറയുന്നു നമ്മൾ സുന്നികളെ. അപ്പൊ ഇദ്ദേഹം പറയണേ അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന്. അതിന്റെ പുറത്ത് ശിർക്കുണ്ടെന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങള്. ഇപ്പൊ പറഞ്ഞോ ഏ ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ ഇവിടെ തരിപ്പ് അംഗീകരിക്കുന്നവരാണ്. പിന്നെ എന്തിനാ സുഹൃത്ത് നമ്മൾ ഇത്ര കാലം സംഭവം നടത്തിയത്? നിങ്ങൾക്ക് മുജാഹിദിന്റെ എനിക്കറിയാലോ നിങ്ങളെ ഈ തൊള്ളപടായി ഉണ്ടാവുള്ളൂ. തൗഹീദാണ് ചോദിക്കുമ്പോ നിങ്ങളെ ഈ ചാർജൊക്കെ തീരുമെന്നുള്ളത് എനിക്കറിയാം. അതിനാണ് ഞാൻ കാത്തിരുന്നത് തൗഹീദിന്റെ തൈരീഫ് പറയാൻ. സകല മുജാഹിദിനെ ഞാൻ വെല്ലുവിളിക്കുന്നു, ലോകത്തുള്ള സകല മുജാഹിദിനെ കൊണ്ടുവാ. ഒറ്റ മുജാഹിദിന്റെ ജാമിഅ വമാനിഹായ ഒരു തൈരീഫ് പറയാൻ കഴിയൂല. എന്നാൽ രണ്ടാമത്തെ ചോദ്യം പിടിച്ചോ, താങ്കളുടെ തൗഹീദ് ഒന്ന് പറയും. മുജാഹിദിന്റെ ഏത് തൗഹീദാ താങ്കൾക്കുള്ളത് അത് പറയും, എന്നിട്ട് അതിന്റെ ഒരു തൈരീഫ് പറയും. ഇരിക്കട്ടെ, എന്റെ ചോദ്യം മുജാഹിദുകളെ കൊണ്ട് ഒരു നിലക്കൊന്ന് പറയാൻ കഴിയൂല, താങ്കളുടെ തൗഹീദ് പറയും. അവസാനിപ്പിക്കാം, ശ്രോതാക്കളോട് സോറി പറയുകയാണ്. ഇവിടെ എന്തിനാണോ ചർച്ച വെച്ചത് എന്താണോ ഒന്നും ഇവിടെ നടന്നില്ല. അദ്ദേഹം മുജാഹിദാന്ന് പറഞ്ഞു, അതെല്ലാം തെളിഞ്ഞു. അദ്ദേഹത്തിന് മുജാഹിദുമായി ഒരു ബന്ധമില്ല. ആകെയുള്ള ബന്ധം ഇവിടെ പ്രസംഗം കേട്ടു, ബുക്ക് വായിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അതെന്തോ ആകട്ടെ, അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു എവിടെയാണ് മുജാഹിദിന്റെ പ്രസ്ഥാനത്തിന് തൗഹീദ്. നിങ്ങൾ ഇസ്ലാമീയമാനീയമായ ഒരു തൈരീഫ് പറഞ്ഞു, ആ തൈരീഫ് തന്നെയാണ് എന്റെയും, ഞാൻ അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എവിടെയാണ് അബദ്ധം എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ അംഗീകരിക്കുന്നു പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങൾ ആ പറയുന്നത് കളവാണ്. നിങ്ങളുടെ ആ അംഗീകാരം ഇതിൽ നിങ്ങൾ കളവ് പറയാണ്. ഇല്ല, ഇതാ ഈ വിഷയത്തിൽ നിങ്ങളുടെ തൗഹീദിൽ അബദ്ധമുണ്ട്, തെറ്റുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് മാറിപ്പോരാൻ കാരണം. അത് ഇതാണ് ആ വിഷയം, ഇന്നതാണ്. ഈ ഏതാണെന്ന് പറയാൻ ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല. ഇനി അത് പറയാൻ സാധിക്കുന്ന ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവർക്ക് ഇൻഷാല്ല അതിൽ അഡ്മിൻ അനുവാദം തരികയാണെങ്കിൽ അവർക്ക് ചർച്ച ചെയ്യാം. വേറെ ഓരോരോ കുറ്റങ്ങളായി വന്നിട്ടുണ്ട് അത്ര മുജാഹിദ് വിട്ടിട്ട്. അവരെയാണ് നമ്മൾ ആദ്യം ക്ഷണിക്കുന്നത്. മുജാഹിദ് വിട്ട് സമസ്തയിലേക്ക് വന്നവരെയാണ് നമ്മൾ ആദ്യം ക്ഷണിക്കുന്നത്. അവർ എന്തുകൊണ്ട് മുജാഹിദായി, എന്തുകൊണ്ട് മുജാഹിദ് എന്ന് പോകുന്നു നമുക്കൊന്ന് മനസ്സിലാവണമല്ലോ. ആ അബദ്ധം എന്താണ് അവർക്ക് മനസ്സിലാകുന്നുള്ളത് തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഇപ്പോഴത്തെ ചർച്ചയുടെ ബാധ്യത, അല്ല വേറെ ചർച്ച ഇപ്പൊ ഇല്ല. അത് വെച്ചോളൂ, ഇഷ്ടം പോലെ മുജാഹിദ് ആദർശമായി ബന്ധപ്പെട്ട്, തൗഹീദുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഇഷ്ടം പോലെ പണ്ഡിതന്മാർ ഇവരുണ്ട്. ഞാനൊരു പണ്ഡിതനല്ല. അപ്പോ മുജാഹിദിന്റെ തൗഹീദും മുജാഹിദുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുമാണോ? ഇഷ്ടം പോലെ പണ്ഡിതന്മാരുണ്ട്, പറഞ്ഞോളൂ. പണ്ഡിതന്മാർ ഇതിലുണ്ട്, സമയം കൊടുത്താൽ അവര് ഇവര് പണ്ഡിതന്മാർ അവരെ അഡ്മിനാക്കിയാൽ അവർ ചർച്ച ചെയ്യും. പക്ഷെ ഞാനിവിടെ ചർച്ചക്ക് വന്നത് ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാർ വന്നിട്ട് വീണ്ടും പറഞ്ഞു ഞങ്ങൾ മുജാഹിദായിരുന്നു, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ മുജാഹിദിൽ നിന്നിട്ട് രാജിവെച്ച് ഞങ്ങൾ സുഹിക്കുമെന്ന്, അവിടെ ഞങ്ങൾക്ക് അവരെ മുജാഹിദിന്റെ ആദർശം തൗഹീദെന്ന് ശരിയല്ലാന്ന് നമുക്ക് മനസ്സിലായി. അത് എവിടെയാണ് ശരിയാകാത്തതുള്ളത്? ഏതാണ് ആ ശരിയാകാത്ത തൗഹീദ്? അതൊരു ഉദാഹരണ സഹിതം അവിടെ നിന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് പത്ത് വയസ്സിലത് കിട്ടും ഞാൻ മിണ്ടാൻ പറ്റിയില്ല ഫാസിലെ. അതുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ എന്തായാലും ഇൻഷാല്ലാ ഈ വിഷയത്തിൽ നിങ്ങളോട് ചർച്ച ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് സുന്നിയിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ മെമ്പർഷിപ്പ് ഒന്നും അറിയില്ല, അങ്ങനെ പ്രവർത്തിക്കുകയല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ട് ആളുകൾ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത, അവർ ഇന്ന കാരണം കൊണ്ടാണ് വന്നതെന്ന് ഏത് വിഷയത്തിലാണെന്ന് വെച്ചാൽ അത് അവർക്ക് പറയാം. ഇൻഷാല്ലാ അഡ്മിൻ അനുവാദം തരികയാണെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ മറുപടി പറയും. ഇനി മുജാഹിദുമായി ബന്ധപ്പെട്ട ഫുൾ വിഷയം ചർച്ചയാണ്. അതിൽ പണ്ഡിതന്മാരുണ്ട്, അവർക്ക് സമയം അവര് പറഞ്ഞാൽ നമ്മൾ പണ്ഡിതന്മാരെ തരാം, അവർ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ അഡ്മിനെ വളരെ നന്ദി അറിയിക്കുകയാണ്, ഫാസിലിനും നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഫാസില് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞതിൽ കുഴപ്പമുണ്ടെങ്കിലും ഫാസില് ക്ഷമിക്കണം. ഓടും സുന്നമി ഓടിയെടുത്താണോ പിന്നെ ഇയാൾ ഓടുന്നത്? എനിക്ക് ഏറ്റവും വിയോജിപ്പ് ഉറപ്പുള്ള ആരോടാണെന്ന് അറിയോ? ജമാൽ ഹസനി സാഹിബിനോടാണ്. ഇന്ന രാവിലെ വിളിച്ചിട്ട് ഞാനൊരു യാത്ര പോകുന്നൊക്കെയാണ്, ഇന്ന രാവിലെ വിളിച്ചിട്ട് അതിശക്തനായ മുജാഹിദിന്റെ അക്കീദ ലഭിച്ച, മുജാഹിദിന്റെ തൗഹീദ് കലക്കി കുടിച്ച അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ആള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നെ വിളിച്ചോണ്ടത്. ഞാൻ എന്നിട്ട് ഇന്റെ പരിപാടി മാറ്റി വെച്ചിട്ട് ഞാനിപ്പോ വരുന്നു വന്നപ്പോ പൊന്നാര സുഹൃത്തെ, ഇയാൾക്ക് തൗഹീദ് അറിയില്ല. പൊന്നാരന്റെ ഹസനി സാഹിബ്, പൊന്നാരന്റെ ജമാൽ ഹസനി, നിങ്ങൾ എന്തിനാണ് ഇന്നതിന് കൊണ്ടുവന്നത്? ഇന്നെ വിളിച്ചുകൊണ്ടുള്ള ഇനിക്കൊത്ത എതിരാൾ വേണം, ഇനിക്കൊത്ത ആള് വേണം.
ഇന്ന് ഇയാള് ഫസ്റ്റ് തന്നെ കുറെ ഇൻസൾട്ട് ചെയ്തല്ലോ, ഞാൻ മുജാഹിദ് അല്ല, ജമാഅത്ത് അല്ല, എനിക്ക് ചുക്കു അറിയില്ല എന്നുള്ളത്, മുജാഹിദിന്റെ തലവട്ടത്തനാണെന്ന് പറഞ്ഞ വന്ന ഇയാളിപ്പൊ പറയണത് എന്തറിയോ, ഞങ്ങളെ തൗഹീദ് സുന്നിയുടെ തൗഹീദ് ഒന്നാണല്ലോ എന്ന്. അതുകൊണ്ട് മനെ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ സുന്നികള്, ചിരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കും. പൊന്നാരന്റെ ഹബീബങ്ങളൊക്കെ ഒരു ഗതികൾ, ഇരിക്കുന്നതിലൊരു അത്ഭുതം കേട്ടോ, ഇരിക്കുന്നതിൽ അത്ഭുതമില്ല, സുന്നികൾക്ക് ചിലപ്പോ അത്ഭുതം ഉണ്ടാവും ഇത് കേൾക്കുമ്പോ. പൊന്നാരന്റെ സുന്നിയാളെ ഇങ്ങളൊന്നും ചിരിച്ചണ്ട, അയസനിമാരും സക്കാഫിമാരൊക്കെ ചിരിച്ചിട്ടുണ്ടാവും, ഇങ്ങള് ചിരിച്ചണ്ട. കാരണം എന്താ അറിയോ, ഇത് ഇതിലും വലിയ സാധനമാണ്, ഇത് ഇതിലും വലിയ ഞാനതിന്റെ ഉള്ളിൽ കൊണ്ട് കുത്തി തിരിഞ്ഞു പോകുന്നതല്ലേ. ഇന്നോട് ഇദ്ദേഹം ഒന്ന് ചോദിച്ചിട്ടെങ്കിൽ എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, തൈരീഫില്ല, തൗഹീദ് എനിക്കില്ല, പള്ളിയിലൊന്ന് വിളിച്ചറിഞ്ഞാൽ തൗഹീദ് പറഞ്ഞിട്ട് വായി തൊഴുത് വിളിച്ചു പറയും, ഓരോരുത്തർക്കും ഓരോ തൗഹീദാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾക്ക് എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ലല്ലോ, ഇവിടെ തൗഹീദ് അങ്ങനെ തന്നെയാണ്, ഇവർക്ക് തൈരീഫില്ല, ഒന്നുമില്ല, കുന്തുമില്ല, വായി തോന്നിയത് വായി തോന്നിയവർക്ക് തൈരീഫ്, വായി തോന്നിയത് തൗഹീദ്, ഓൻ എന്താ ഇഷ്ടം വിളിച്ചു പറയാം. അപ്പൊ അധിക വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ചിലവർ പറയും ജിന്നിനെ വിളിച്ചാൽ ശിർക്ക്, ചിലവർ പറഞ്ഞു ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല, ചിലവർ പറയും സീറ് ശിർക്ക്, ചിലവർ പറയും ില്ല, ഇതാണ് വല്ല തൈരീഫ്. ഇവർക്ക് തൈരീഫില്ല, മുജാഹിദിന് തൈരീഫില്ല, ഇനി ഇതിന് വലിയ എന്ത് തെളിയാ വേണ്ടത്? വേറെ മൗലവിന്റെ കൊണ്ടുപോകാറോ മൗലവിനെ, വേറെ മൗലവിനെ നിങ്ങളെ ഫൈസൽ മൗലവിനോട് കൊണ്ടുപോവാ, അയാളെ എനിക്ക് കിട്ടുന്നത്, ഞാൻ കുത്തുക കിട്ടുകയാണ് ആദ്യം മുജാഹിദായത് അയാളുടെ, അയാളെ കൊണ്ടുപോവാ, വേറെ മൗലവിട്ട് ഞാൻ അയാളെ ഏൽപ്പിച്ചു തരാൻ നിന്ന, പിന്നെ അയാളത്തിന്റെ പേര് നിങ്ങള് ആദ്യം നിങ്ങൾ തന്നത്, പൊന്നാരന്റെ ആവശ്യം നിങ്ങൾ എന്തിനാണ് ഈ പണി എടുത്തത്? ഞാൻ അതാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് ഒരു പ്രഗത്ഭനായ മുജാഹിദിനെ തരാനാണ്, തൈരീഫ് ചോദിച്ചിട്ട് ഇവർ കണ്ടെന്താ ഓടി വിളിച്ചു. ഇപ്പൊ പറയുന്നത് ഞങ്ങളെ തൗഹീദ തന്നെയാണല്ലോ, സുന്നിയുടെ തൗഹീദ് തന്നെയാണല്ലോ. ഞാൻ കുറച്ചായിരുന്നു ചിരിക്കണ്ടാ പൊന്നാരന്റെ സുഹൃത്തുക്കളെ. രീതിയിലേ അദ്ദേഹം ഓടി തോന്നുന്നു, അദ്ദേഹം കണ്ടം പോയി ഓടിയിട്ടുണ്ട്, അവിടെ നിന്ന് പുല്ലും മുളക്കും തോന്നുന്നില്ല. എനിക്കിതിൽ അത്ഭുതമല്ല, എനിക്ക് ഇതിൽ പറയാനുള്ള ഒറ്റ ആളുകളുണ്ട്, മുജാഹിദിന്റെ ചതിയിൽ പെട്ടുപോയ പാവപ്പെട്ട സുന്നികളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളെ, സുന്നികളെ മുജാഹിദുകളെ ഓർത്തു വെച്ചോ, ഒരു വലിയ നേതാവ് ഇവിടെ വന്നിട്ട് മുജാഹിദിന്റെ തൗഹീദിന്റെ ബേസിക് ആയിട്ട് ഒരു കാര്യം ഞാൻ ചോദിച്ചു, തൗഹീദ് എന്താണ്? ഉസൂലിയായ ഒരു വിഷയം, എന്താണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത് തൗഹീദായിട്ട്? എന്താ ഒരു മുസ്ലിം അള്ളാനെ കുറിച്ചുള്ള തൗഹീദുള്ള വിശ്വാസം, എന്താ എങ്ങനെ വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടേ, ഞങ്ങൾക്ക് സുന്നിയുടെ വിശ്വാസം തന്നെയാണ്, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് തൈരീഫൊന്നും ഇല്ലാന്ന്. ഇത് ബോധ്യപ്പെട്ട് തരാൻ തന്നെ ഞാൻ ഈ സംഭവം നടത്തിയത്. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ, വന്നിട്ട് ഇത് ഭയങ്കര തള്ളയുന്നല്ലോ, ഇന്നങ്ങോട്ട് മറിച്ചിടായിട്ട്. ഇയാൾ ഇതെന്താ അറിയോ, വലിയ തൊള്ള വിടുന്ന ആളുകളൊക്കെ ഇങ്ങനെയുണ്ട്, എനിക്കറിയാം ഇനി ചെയ്യുന്നതല്ല എന്താന്നുള്ളത്. അതന്നല്ലേ ഞാൻ ഈ വിഷയം എടുത്തിട്ടത്, ഇനി വേറെ വേറൊരാളുടെ അയാളിറ്റ് വരാണ്, വേൻ വരിങ്ങള് ഇപ്പൊ തന്നെ വന്നാൽ ഞാൻ ഫ്രീ ആണ്. എന്തായിരുന്നാലും ഹസനീന്റെ മറ്റേ ജമാൽ ഹസനി സാഹിബ് പിന്നെ ലോക്കാക്കിയുള്ളൂ, ഞാൻ എന്തായാലും 11 മണി വരെ ഫ്രീ ആണ്. ഏതെങ്കിലും പിന്നെ മൗലവിമാരുണ്ടെങ്കിൽ വരിട്ടാ, ഇയാളെ കൊണ്ട് എന്തായാലും വെക്കൂല, വേറെ ആരെങ്കിലും തൈരീഫ് പറഞ്ഞവരുണ്ടെങ്കിൽ വരും, ഞാൻ റെഡിയാണ്. ഇത് ഇതേ മറുപടി പറഞ്ഞത് ജമാൽ ഹസനി സാഹിബ് മറുപടി പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തു? ഒരു വിവരവും ബോധവും ഇല്ലാത്ത, ഒരു തലയും ബാലും ഇല്ലാത്ത ഒരു മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരാൾ, മൗലവി എന്ന് പറഞ്ഞത് ഹത്തീമാണ്, വലിയ മൗലവി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം. ആദ്യം ഇന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചാളാ. അപ്പൊ തൈരീഫ് ചോദിച്ച പറയുന്നത് ഞങ്ങളെ തൈരീഫ് സുനിയുടെ തൈരീഫ് ആണ്, ഒറ്റ മണ്ഡലം. ശരി, എന്താ ചെയ്യാ ഇതിനെന്തായാലും? ജമാൽ ഹസൻ സാഹിബ് മറുപടി പറഞ്ഞു, ഗ്രൂപ്പിന് മറുപടി പറഞ്ഞു, അതിലൊരു സംശയം എനിക്കില്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. എന്തും പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഫാസിൽ പറഞ്ഞ കളവ് നമ്മൾ ക്ഷമിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ കളവ് പറഞ്ഞു, മുജാഹിദ് കാരനാണെന്ന് പറഞ്ഞ കളവ് പറഞ്ഞു, മുജാഹിദിന്റെ പള്ളിയിൽ കുത്തു നടത്തി എന്നുള്ള കളവ് പറഞ്ഞു, അല്ലെ? എത്ര കളവുകളാണ് പറഞ്ഞത്, എല്ലാം നമ്മൾ ക്ഷമിച്ചു. എന്നിട്ട് മുജാഹിദിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു, അതൊക്കെ അത് നിങ്ങളുടെ വിശ്വാസമാണ്, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് തെളിവില്ലല്ലോ, നിങ്ങളുടെ മനസ്സിൽ കാണില്ലല്ലോ. അത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ സാധനം ഞാൻ അംഗീകരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, മുജാഹിദിൽ എവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്, എന്തുകൊണ്ടാണ് നിങ്ങൾ മുജാഹിദിന് തിരിച്ചു പോരാൻ കാരണം? ഇതാണ് നമ്മൾ ചർച്ചയ്ക്ക് വെച്ച വിഷയം. ആ വിഷയം നിങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു മുജാഹിദിന് ജാമ്യമാന്യമായ ഒരു തൗഹീദില്ല. ഞാൻ പറഞ്ഞു ഉണ്ട്, നിങ്ങൾ പറഞ്ഞില്ലോ ജാമ്യമാന്യമായ ഒരു തൗഹീദ്, അതുതന്നെയാണ് മുജാഹിദിന്റെയും തൗഹീദ്. കഴിഞ്ഞില്ല വിഷയം. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ടത് അടുത്തെന്താണ്? അല്ല, നിങ്ങളുടെ തൗഹീദ് അതല്ല, നിങ്ങൾ പറയുന്ന കളവാണ്, നിങ്ങൾ ഞങ്ങൾ പറയുന്ന ആ ജാമ്യമാന്യം നിങ്ങൾ അങ്ങീ തെറ്റുണ്ട്. ഇതാ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തെറ്റി. ഏത് വിഷയം എടുത്തോളൂ സഹോദര, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സിഹറിന്റെ വിഷയം എടുത്തോളൂ, കണ്ണേറിന്റെ വിഷയം എടുത്തോളൂ, അല്ല ഏത് വിഷയം നിങ്ങൾ എടുത്തോളൂ, ഏത് വിഷയം എടുത്ത് ചോദിച്ചോളൂ പറഞ്ഞില്ലേ ഞാൻ? ഇത് മുജാഹിദുകൾക്ക് പറ്റുള്ളൂ ഇങ്ങനൊക്കെ പറയാം, ഇത്രയും ധൈര്യത്തോടു കൂടി. ഏത് വിഷയത്തിലാണ് തൗഹീദിന്റെ വിഷയത്തിൽ, എവിടെ ഏത് വിഷയത്തിൽ? അല്ലാതെ വിശ്വാസത്തിലാണോ? ഏത് നിലപ്പെടുത്ത് ചോദിക്കാം. ഇതാ ഇന്ന വിഷയത്തിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റില്ല, മുജാഹിദുകളുടെ അള്ളാഹുവിലുള്ള വിശ്വാസം ഇതാ ഇന്ന ഭാഗം തെറ്റാണ്, ഇത് നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റാണ്, ചോദിക്കാം. ഇതാ സിഹറിന്റെ വിഷയത്തിൽ ഇതാ ഇന്ന വിഷയത്തിൽ നിങ്ങൾക്ക് തെറ്റുണ്ട്, ഇതാ ചോദിക്കാം. മന്ത്രത്തിൽ ഏത് വിഷയം, തൗഹീദുമായി ബന്ധപ്പെട്ട ഏത് വിഷയം, ഈ പ്രാർത്ഥന വിഷയമാണ് എടുത്തോളൂ. ഇതിനൊക്കെ ഇതൊക്കെയാണ് നമ്മൾ വേണമെന്ന് ക്ലാസ്സിലെ അതിനൊക്കെ ചന്തിട്ടുള്ള ഒരു ആദർശം വേണം ഇതുപോലെ നിന്ന് പ്രസംഗിക്കാൻ. നിങ്ങൾ
എടുത്ത് എന്താ പറയാനുള്ളത്? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നുമില്ല. മരണപ്പെട്ട് മയ്യത്തായവരെ വിളിച്ചിട്ട് അല്ലാനോട് ചോദിക്കുന്നവർക്ക് മയ്യത്തായവരെ വിളിച്ചിട്ട് കരഞ്ഞു തീർന്ന നിങ്ങൾക്ക് എന്ത് പറയാനാണ് നിങ്ങൾക്ക്? ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്, നമ്മൾ തമ്മിലുള്ള തർക്കം അതാണ്. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസം ആദർശം തഴുത് അതിൽ അബദ്ധം പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. എവിടെയാണ് അബദ്ധം? ഏത് വിഷയത്തിലാണ് അബദ്ധം പറ്റിയത്? അതൊരു ഉദാഹരണ സഹിതം എത്ര ഏഴ് ഞാൻ ഇട്ടു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സഹോദര സഹോദര, നിങ്ങളൊക്കെ വാക്കുന്നു തന്നെ, നിങ്ങളെ ആദ്യത്തെ നിങ്ങളിവിടെ ഗ്രൂപ്പിൽ പറഞ്ഞു നിങ്ങളൊക്കെ ആരാന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സഹോദര, നിങ്ങൾക്ക് മുജാഹിദ് പോയിട്ട് മൂന്ന് അടുത്ത് പോലും നിങ്ങൾ എത്തിയിട്ടില്ല. എന്നിട്ടല്ലേ ജാഹിദ് വേറെ, അതിലേക്ക് പോലും നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അറിയോ സഹോദര, ഇതൊക്കെ കുറേ കണ്ടിട്ട് ഇതുപോലെ നിങ്ങളെടുത്ത് എന്തൊക്കെ ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ സഹോദരൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. മനസ്സിലായോ? സമസ്ത രസജീവ, നിങ്ങൾ പറഞ്ഞ പോലല്ല എന്നെ ഒന്ന് അന്വേഷിക്കുക. സമസ്ത രസജീവ പ്രവർത്തകനായിരുന്നു, എല്ലാ പരിപാടികളും നടത്തിയിരുന്നു എന്റെ കൂടെ എല്ലാം. മനസ്സിലായോ? എന്നിട്ട് അതിൽ നിന്ന് പോകുന്നത് വെറുതെ ഇട്ട് പോകുന്നതല്ല കേട്ടോ, അതും നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം സക്രാത്തിന്റെ ഹാലിലാണ് വീണുള്ളൂ, പകുതി വീടുകളും ഇപ്പൊ അങ്ങനെ കിടന്നിട്ടുള്ള തടച്ചിലാണ്. അതാണ് അതാണ് ഇപ്പൊ അവസാനത്ത് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. എന്താ ഞാൻ നിങ്ങളോട് പറയേണ്ടത് പൊന്നാര സുഹൃത്തെ, ഇദ്ദേഹം പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സുന്നിയോട് എനിക്ക് ഒരു അക്ഷരം പറയാനില്ല. ഈ ഗ്രൂപ്പിൽ അൽസരിമാരുണ്ട്, സക്കാഫിമാരുണ്ട്, അവിടെ ഇനി ഒട്ടിച്ചിരിക്കാരോ അൽസരിമാരും സക്കാഫിമാരും എനിക്കറിയാം. പിന്നെ പണ്ഡിതന്മാരായിട്ടുള്ള സുന്നികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും, എനിക്ക് നന്നായിട്ട് അറിയാം. ചിരിച്ചിട്ട് വീണിട്ടുണ്ടാവും, ഞാൻ ആരെങ്കിലും ചിരി നിർത്താൻ പറ്റാതെ ബാത്റൂമിലേക്ക് വന്നിരിക്കണമെന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. പക്ഷെ എനിക്കിത് പറയാനുള്ളത് അൽസരിമാരുടെ നില ഒരുക്കപ്പെടക്കാരെ, ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യം. ഈ ശബ്ദം കേൾക്കുന്ന മുജാഹിദിന്റെ സുഹൃത്തുക്കൾ പെട്ടുപോയ കുട്ടികളുണ്ടാവും, മുജാഹിദിന്റെ തൗഹീദ് എന്തോ വലിയ ആനക്കാരിയാണെന്ന് കരുതുന്ന പാവപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടാവും. പൊന്നാര മക്കളെ, ഒരു തൗഹീദിന്റെ തൈര് ചോദിച്ചിട്ട് നിങ്ങളെ തൗഹീദ് എന്താണ് ഞാൻ ഇയാളോട് ചോദിച്ചത്, നിങ്ങളെ തൗഹീദ് എന്താ, എന്താണ് ആ തൗഹീദ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ, മുജാഹിദിന്റെ തൗഹീദ് സുന്നികളുടെ അതേ തൗഹീദാണെന്ന. ഏത് തൗഹീദ്? നമ്മൾ ഇസ്തിഹാസം നടത്തുമ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഇസ്തിഹാസം നടത്തുമ്പോ നമ്മൾ പറഞ്ഞ തൗഹീദ് ഉണ്ടല്ലോ, അതേ തൗഹീദ് എന്നുള്ള ഇവരെ തൗഹീദ്. ഏതാ നമ്മളെ തൗഹീദ് എന്ന് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ. എന്റെ പൊന്നാര, ഞാൻ എന്താ നിങ്ങളോട് പറയാ, ഇലാഹാണ് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ എന്ന സുന്നികളുടെ തൗഹീദ് തെറ്റായ തൗഹീദ്, അതില്ലാത്ത വിശ്വാസം വരുമെന്ന് പറയാൻ വേണ്ടിയിട്ടേ അന്നിസ്ലായിൽ ഒരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു, അതിനാണ് ധാത്തു അൻവാത്തിന്റെ വിഷയം എടുത്തിട്ടത്. ധാത്തു അൻവാത്ത് എനിക്ക് അറിയാലോ, ധാത്തു അൻവാത്തിന്റെ കഥ കേട്ടിട്ടുണ്ടാവും. ഇത് പറയുമ്പോഴാണ് റസൂലിനോട് അജിവൻ തരും ഇല്ലാഹി യുദ്ധം ചോദിച്ചില്ലേ, അത് ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ലോ എന്നൊക്കെ മുജാഹിദുകൾ. അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ട് അതൊക്കെ വരുന്നേ, എവിടെ വരുന്നു, എവിടെ കിട്ടണോ, ഇതൊന്നും അറിയില്ല. എന്ത് മുജാഹിദ്, എന്ത് തൈരീഫ്, ഇയാളുടെ തൈരീഫ് എന്താണെന്ന് ചോദിച്ചു. ഏത് ഇയാളുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ആദ്യം മടവൂരിയാണോ ജിന്നൂരിയാണോ മറ്റേ സുബൈരിയാണോ അതല്ല, ഇനി മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ മറ്റേ നമ്മുടെ ഔദ്യോഗികമാണോ, അതിനും മറുപടി ഇല്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു സുന്നികളുടെ തൗഹീദ് തന്നെ ഞാൻ ഞങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇസ്തിഹാസേ, അപ്പൊ ഇസ്തിഹാസ് ഇവിടെ ശിർക്കാണ്, അപ്പൊ സുന്നികളുടെ തൗഹീദ് പറയാതെ ഇസ്തിഹാസ ശിർക്കല്ല, തൗഹീദാണ്. നിങ്ങളുടെ വാദം എന്താ? ഓ നിങ്ങൾ നിർത്തും, നിങ്ങൾ നിർത്തി കണ്ടം വയോടും, അതിനെല്ലാം ഞാൻ കാത്തിക്കണം. നിങ്ങളല്ല, നിങ്ങളെ എന്താ ഞാൻ പറയാതെ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സോലിയിൽ ഫൗസ് ആണല്ലോ നമ്മുടെ സൗദിയിലുള്ള ആള്, അയാൾ വന്ന അയാളെ ഞങ്ങൾ മണ്ണിക്കും. അത് ഇന്റെ മഹത്വം അല്ല കേട്ടോ, ഇത് ഞാൻ ഒരാളായതുകൊണ്ടെന്നൊന്നും ആരും കരുതണ്ട, ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ഞങ്ങളുടെ ആശയത്തിന്റെ പ്രത്യേകതയാണ്. ഇത് ഞങ്ങളോട് ചോദിക്കൂടോ തൈരീഫ്, ചോദിക്കൂ തൈരീഫ്. ഞങ്ങൾ നമ്മുടെ തൈരീഫാണ് പറഞ്ഞു, തൗഹീദിന്റെ തൈരീഫ് പറഞ്ഞിട്ട് ആ ഫാസിൽ ചോദ്യം ചോദിച്ചത്. ഇത് ഇനിക്കിന്റെ ഇമാമി ഉസ്താദ്മാര് പഠിപ്പിച്ചതാ, ഇന്റെ നജീബ് ഉസ്താദ് പഠിപ്പിച്ചതാ, ഇന്റെ അലവി സക്കാവി ഉസ്താദ് പഠിപ്പിച്ചതാ, ഇന്റെ പേരോട് ഉസ്താദ് പഠിപ്പിച്ചതാ, ഞാനത് പഠിച്ച് കേട്ട് പഠിച്ച് കിതാബ് നോക്കിയിട്ട് പഠിച്ചിട്ടാ ഞങ്ങളെ തന്നെ. ഇങ്ങനെ മാതിരി വായി തോന്നി കിതാബ് പറഞ്ഞല്ല, വായി തോന്നി ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞവരല്ല ഞങ്ങള്. ഇവിടെ വന്നിട്ട് ഞങ്ങളെ തൗഹീദ് പൊളിക്കും തൊലിക്കും എന്ന് പറഞ്ഞു എന്ന ആളിപ്പൊ പറയുന്നു സുന്നികളുടെ അതേ തൗഹീദാണ് ഞങ്ങൾ മുജാഹിദുകൾക്ക്. ആരും കേൾക്കണ്ട, മുജാഹിദർ കേട്ടതായിട്ട് ഇയാളെ പേരിൽ കേസ് കൊടുക്കാനും സാധ്യതയുണ്ട്. എന്റെ അഭിപ്രായമാണ് മുജാഹിദിനോട് കേസ് കൊടുക്കും, കാരണം ഞങ്ങൾ അപമാനിച്ചു എന്ന് പറയുന്നത് സുന്നികളെ തൗഹീദ്, മുശ്രിക്കുകളായ സുന്നികളുടെ തൗഹീദാണ് ഞങ്ങൾക്കൊന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെ തൗഹീദാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ ഇന്നലെ ഒരു പുതിയ സാധനം ഇറക്കിയത്, എന്താണ് മുസ്ലിമായ മുശ്രിക്കുകൾ മുസ്ലിമായ മുശ്രിക്കാണോ? അല്ല, നിങ്ങൾ പറഞ്ഞതാണല്ലോ സുന്നികളെ തൗഹീദ് മുസ്ലിമായ മുശ്രിക്കിന്റെ തൗഹീദാണ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ തൗഹീദ് ഏതാ? പൊന്നാരന്റെ സുഹൃത്ത്, ഞാൻ ഇതിനൊക്കെ പ്രതീക്ഷയൊന്നും ഇരിക്കില്ല, ബടായി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ എന്ന് ഫാസിലിന് നന്നായിട്ട് അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ എന്റെ മുജാഹിദിന്റെ മെമ്പർഷിപ്പ് എന്താണെന്നുള്ളത്. മെമ്പർഷിപ്പ് കാർഡ് കാട്ടി കൊടുക്കണേ മുമ്പേക്ക്, ഞാൻ എന്റെ മെമ്പർഷിപ്പ് മുജാഹിദിന്റെ മെമ്പർഷിപ്പ്. പിന്നെ മുജാഹിദിന് ഇങ്ങനെ വരുന്നവർക്ക് മുഴുവൻ മെമ്പർഷിപ്പ് പത്ത് രൂപ കാർഡ് അടിച്ചു കൊടുക്കില്ലേ? മുജാഹിദിന്റെ മെമ്പർഷിപ്പ് കാട്ടി കൊടുക്കാക്കി മൂപ്പര്.
ഇത് ഭയങ്കര തന്റെയായിരുന്നു. തരീഫ് ചോദിച്ചത് പറയുന്നത് സുനിയോടെ തരീഫ് ഞങ്ങളെ തരീഫ് ഇല്ലാതെ ചോദിക്കാന്ന്. ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ, മൂപ്പര് കണ്ടിട്ടുണ്ടാവും. മൂപ്പരിഞ്ഞ് വന്ന മൂപ്പരിഞ്ഞ് ഗ്രൂപ്പിന് കേറെ ഞാൻ മൂപ്പരെ ഓടിച്ചിട്ടടിക്കും. ഒരു സംശയം വേണ്ട, എല്ലാം വിചാരിച്ചു ഓടിച്ചിട്ടടിക്കും. സുഹൃത്തുക്കളെ, പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, എന്റെ സംസാരത്തിനിടയിൽ ആർക്കെങ്കിലും പിന്നെ എന്തെങ്കിലും വ്യക്തിപരമായ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആരും അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്ന ആളല്ല. പക്ഷെ ഞാൻ കുറച്ച് ചൂടായതെന്താണെന്നറിയോ, ഒരു കാര്യവും ഇല്ലാതെ വന്നിട്ട് വെറുതെ എന്ന വ്യക്തി, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ മുജാഹിദുകാരനായിരുന്നു, ഞാൻ മുജാഹിദിന്റെ പള്ളിയിൽ പോയി മുജാഹിദിന്റെ പുസ്തകങ്ങൾ വായിച്ച് മുജാഹിദായ വ്യക്തിയാണ്, നിങ്ങളെ സുന്നമിനായിട്ട് ബന്ധമുണ്ട്, കൈസർ മുസ്ലിയാരെ കുത്തുബ കേട്ടിട്ടുണ്ട്, ഞാൻ അവിടെയൊക്കെ നടന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ തൗഹീദിന്റെ തലതിരിഞ്ഞ് തൗഹീദ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ജനാത്തക്ക് മാറി നിൽക്കുകയും അവിടെ ഞാന് കുത്തുബ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം ആവശ്യമില്ലാതെ അനാവശ്യമായി എന്നെ വ്യക്തിഹത്യ നടത്തിയിട്ട് ഒരു മനുഷ്യനോട് ചെയ്യാൻ വെറുതെ ഒരു ഗ്രൂപ്പിൽ വെറുതെ 4-5 ക്ലിപ്പ് ഇദ്ദേഹം ചെലവഴിച്ചു. അതിന്റെ ഫ്രസ്ട്രേഷനാണ് ഞാൻ കാണിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ, സുന്നികളോട് എനിക്ക് പിന്നെ പറ്റും തരല്ല, എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ, നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. അവനവർ ഇങ്ങോട്ട് കിട്ടുന്നവർ അങ്ങോട്ട് ഉണ്ടാവുള്ളൂ. ഇന്നോട് ഇങ്ങോട്ട് പെരുമ കുറേ ഞാൻ ക്ഷമിച്ചു, പിന്നെ ഒരു പരിധി ഉണ്ടല്ലോ എന്തിനും. അതുകൊണ്ടാണ് ദൈവമൊന്നും കരുതരുത്. മുജാഹിദിന്റെ സുഹൃത്തുക്കൾ നിങ്ങളോട് ഒരു ചുക്കും പറയാറ്, അവരുടെ ഒന്നും പറയാനില്ല. ഓലെ ചുരുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം. സുന്നികളുടെ ചെരുപ്പ് ഒന്നിട്ടുണ്ടാവില്ല, അസന്മാരും സക്കാഫിമാരും ചിരിച്ച് പോയിട്ടുണ്ടാവും, കട്ടുമലക്കാരൊക്കെ ഉണ്ടാവുക. പക്ഷെ സാധാരണക്കാരായ മുജാഹിദികളെ എങ്ങോട്ട് എനിക്ക് പറയാനുള്ളത്, ഇതാണ് ഇപ്പൊ ഒരവസ്ഥ. എന്താ തൗഹീദ് എന്ന് ചോദിച്ചപ്പോ സുന്നികളുടെ തൗഹീദാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഹീറ്റായത്, അതുകൊണ്ടാണ്. ഒന്നും കരുതരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും. ആ വെല്ലുവരുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ വെല്ലൊന്നും വിളിക്കണില്ല. പക്ഷെ ഇപ്പോഴും മുജാഹിദികളുടെ തൗഹീദ് ചർച്ച ചെയ്യാൻ മുട്ടിന്റെ മുകളിലേക്ക്, താല മുകളിലേക്ക് നീച്ചു നിൽക്കാൻ കഴിയുന്ന ഏതെങ്കിലും മുജാഹിദ് ഉണ്ടെങ്കിൽ, മുജാഹിദ് വന്നോ പിന്നെ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, മുജാഹിദ് വന്നോ നമുക്ക് ചർച്ച ചെയ്യാം. ഇതേപോലെ ഉണ്ടാവും, മാന്യമായിട്ടാണെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കും. ഓക്കെ, അതുകൊണ്ട് ആർക്കും വരാം. സാധാരണക്കാരോടാണ് പറഞ്ഞത്, ബലഹീന വരൂല. നിങ്ങളായിരുന്നെങ്കിലൊക്കെ വലിയ ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുവന്നോളൂ, ഒരു കുഴപ്പമില്ല, നമ്മൾ ചർച്ച ചെയ്യും. പേടിക്കണ്ട, ആരും പേടിക്കണ്ടല്ല, പേടിച്ച് ഓടരുത്. ഇതേപോലെ കണ്ടം വഴി ഓടരുത്. ഞാൻ ഇങ്ങനെയുള്ള ചർച്ച ഉദ്ദേശിച്ചത് വളരെ മാന്യമായി കൊണ്ടുപോകണമെന്നാണ്. രണ്ട് ചോദ്യം കൊണ്ട് തന്നെ അയാൾ കണ്ടം വഴി ഓടുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇത്ര വേഗത്തിൽ ഓടുന്നുള്ളത് പിന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കുറച്ചൊക്കെ കഴിയുന്ന തന്നെ കരുതുന്നത്, പക്ഷെ ഇതൊന്നും ഉണ്ടായില്ല. അപ്പൊ ഈ ഏതെങ്കിലുമൊക്കെ തല ഉള്ള ഒരു വിചാരിക്കുന്നെങ്കിൽ കൊണ്ടുവന്നോളി, വെല്ലുവിളി ഇവിടെ ഈ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, ഈ ഗ്രൂപ്പിൽ ഞാനുണ്ട്. ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, അത് ഞങ്ങളുടെ തൗഹീദിന്റെ ഫതിലാണ്. ഞാനല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ അഹസരി കുട്ടികളുണ്ടാവും, ഇന്നിങ്കാട്ടി വിവരമുണ്ടല്ലോ, ഒരു 10-ാം ക്ലാസ്സിലെ സമസ്തന്റെ മദ്രസയുടെ ഇന്നിങ്കാട്ടി അറിവുണ്ടാവും എനിക്ക്. അതാണ് എന്റെ വിശ്വാസം. അപ്പൊ അവരൊക്കെ ഞങ്ങൾ അറക്കും, അത് മതി. ഓക്കെ.